విశ్వలోచనీయమ్మా విశాలాక్షిమా విశ్వలోచనీయమ్మా విశాలాక్షిమా శ్రీ గురు గుహ జననీ విశాలాక్షిమా శ్రీ గురు గుహ జననీ విశాలాక్షిమా విశ్వలోచనీయమ్మా విశాలాక్షిమా విశ్వలోచనీయమ్మా విశాలాక్షిమా പുത്തൻ കാഴ്ചകൾ ഒരുക്കി അമൃത ടി വി. ഭഗവാൻ ശ്രീമുരുകന്റെ ഭക്തിനിർഭരമായ കഥയുമായി തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7 മണിക്ക് പുണ്യപുരാണ പരമ്പര കുമാരസംഭവം. ഹാസ്യരസക്കൂട്ടുകളുമായി അവരെത്തുന്നു ചിരിയുടെ തമ്പുരാക്കന്മാർ. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക് കോമഡിയുടെ കമ്പക്കെട്ടുമായി നെൽസൺ. ചിരിയുടെ മാലപ്പടക്കവുമായി ഉല്ലാസ് പന്തളം. തമാശയുടെ കുടമാറ്റവുമായി ബിനു അടിമാലി. അല്ല അപ്പൊ ഇതിന്റെ ആങ്കർ ഞാനാണ് പറയണ്ടേ? അതെ, ഒപ്പം അവതാരകയായി മിനി സ്ക്രീൻ രാജകുമാരി അശ്വതിയും. കോമഡി രാജാക്കന്മാരോടൊപ്പം മിനി സ്ക്രീനിൽ ആദ്യമായി പ്രേക്ഷക പങ്കാളിത്തവും കൂടിച്ചേരുന്ന കോമഡി ഷോ തമാശയുടെ പുതുപുത്തൻ മസാല കൂട്ടുമായി. കോമഡി മസാല തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്. നിർഭയരായ സ്ത്രീ മനസ്സുകൾ, അവരുടെ നിർഭയമായ വാക്കുകൾ. April 21 ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നു. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും വിഷയമാക്കി സ്ത്രീ ശക്തിയുടെ നേർക്കാഴ്ച. ഞാനാണ് സ്ത്രീ. പ്രമുഖ അതിഥികളോടൊപ്പം അവതാരകയായി പ്രശസ്ത സിനിമാ താരം മുത്തുമണിയും. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക് ഞാനാണ് സ്ത്രീ. April 22 ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്നു. ഇന്ന് വിവിധ മേഖലകളിൽ നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മേജർ രവി അവതാരകനായി എത്തുന്ന ഉണരുന്ന കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് ഉണരുന്ന കേരളം. നന്മയും മേന്മയും നിറഞ്ഞ പുത്തൻ കാഴ്ചകൾ അമൃത ടി വിക്കൊപ്പം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 326-ാമത്തെ നാമമാണ് കരുണാരസസാഗര എന്നുള്ളത്. ദേവിക്ക് ഇതേപോലത്തെ അനേക നാമങ്ങളുണ്ട്, കടാക്ഷസന്ധി കരുണ, കാരുണ്യാമൃതവർഷിണി എന്നൊക്കെ പല നാമങ്ങളുണ്ട്. ദേവി കരുണയുടെ കടലാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അമ്മയുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ
എത്രയോ കാലം മുന്നേ ഓരോ ഭക്തന്മാരും വരുന്നതിൻ്റെ അമ്മ ഈ കെട്ടിപ്പുണർന്ന് അനുഗ്രഹിക്കുന്നത് തന്നെ അവരുടെ ദുഃഖം അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ അത് തുടങ്ങി എന്നാണ് പറയുന്നത്. ആദ്യം ഭസ്മം കൊടുത്തിരുന്നു, പിന്നെ ആശ്വസിപ്പിച്ചു, തലോടി, പിന്നീട് കെട്ടിപ്പിടിച്ചു. അങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ആശ്വസിക്കാൻ പറ്റുമോ, ആശ്വസിപ്പിക്കാൻ പറ്റുമോ, ആ രീതിയിലൊക്കെ അമ്മ ഭക്തരെ അനുഗ്രഹിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. ഇത് കുറേ നാൾ മുമ്പായി ഉണ്ടായ ഒരു കഥയാണ്, കഥയല്ല, ഉണ്ടായ സംഭവമാണ്. ഇത് കണ്ടവർ അനേകം ആൾക്കാരുണ്ട്. ഇത് പരസ്യമായിട്ടാണ് അമ്മ ചെയ്തത്. ദത്തൻ എന്ന് പറയുന്ന കുഷ്ഠരോഗി അമ്മയുടെ ദർശനത്തിന് വരാറുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ദുഷ്ട അമ്മ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ അങ്ങനെ ജ്യൂസ് കുടിക്കുന്നത് പോലെ നാക്കുകൊണ്ട് നക്കി ആ വ്രണങ്ങളൊക്കെ ഉണക്കി ആ വ്രണങ്ങളെ ശുദ്ധമാക്കി അത് അതിൻ്റെ അതിലുണ്ടാകുന്ന ദുഷ്ട അമ്മ ഒരു നാരങ്ങ നമ്മൾ കുടിക്കുന്നത് പോലെ, നാരങ്ങ വായിൽ വെച്ച് കുടിക്കുന്നത് പോലെ അമ്മ കുടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ഭക്തന്മാർക്കും ഇതേപോലെ മുഴകളും പഴുപ്പുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ കുത്തിപ്പൊട്ടിച്ച് അത് അമ്മ നക്കി ശുദ്ധീകരിക്കാറുണ്ട്. ഇത് എത്രയോ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഈ പ്രവർത്തനം. അയാൾ ദൂരെ വരുമ്പോൾ തന്നെ നാറ്റം അടിക്കുന്ന പറയുന്നു, എല്ലാവരും മൂക്കുപൊത്തി, പലരും ഛർദ്ദിക്കും, പലരും ഓടും. അമ്മ അത് വകവയ്ക്കാതെ അമ്മ എത്രയോ വർഷങ്ങൾ അമ്മ അത് ചെയ്തു എന്നാണ് പറയുന്നത്. അവരുടെ പ്രാരബ്ധം അങ്ങനെയാണ്. അത് മാറ്റാൻ വേണ്ടി അമ്മ അത് അകത്ത് ആ പഴുപ്പ് കഴിക്കുക തന്നെ ചെയ്തു എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ചില ഭക്തന്മാർക്കൊക്കെ പണ്ട് വരുമ്പോൾ എന്തെങ്കിലും രോഗം അതൊക്കെ പറയുമ്പോൾ അമ്മ വളരെ ഒരുക്കി കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പം അങ്ങനെ കാരുണ്യത്തിൻ്റെ ഒരു മൂർത്തിയാണ് ദേവി. അതേ കരുണാരസമാണ് ഓരോ ജീവജാലങ്ങളിലും മാതൃത്വമായിട്ടും സ്നേഹമായിട്ടും കാരുണ്യമായിട്ടൊക്കെ കാണുന്നത്. എനിക്ക് അറിയുന്ന ഒരു ആളുണ്ട്, കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ, മധുരയിലാണ്, ഒരു ട്രസ്റ്റ് നടത്തുന്നു. ആ ട്രസ്റ്റിലൂടെ ഈ തെരുവിലൊക്കെ കിടക്കുന്ന പ്രാന്തന്മാർ, അവർക്ക് മുടി ചെയ്യുകയില്ല, ഒന്നുമില്ല, നമ്മളും കാണാം, നമ്മുടെ ദൃഷ്ടിയിലും അത് പെടാറുണ്ട്. ഒരു ചാക്കായിട്ട് ഈ അഴുക്ക് തുണിയൊക്കെ കൂട്ടി ഒരു ചാക്കായിട്ട് അവർ ഇരിക്കുന്നതാണ്. അദ്ദേഹം ഒരു നല്ല ജോലി ഉണ്ടായിരുന്നു. ഒരു ദിവസം ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പ്രാന്തൻ ഇതേപോലെ ഈ അഴുക്ക് ചാക്കുകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത്ര. അങ്ങനെ അയാളിങ്ങനെ ഈ തെരുവിലുള്ള ഈ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തു നിന്നും എന്തോ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളത് നോക്കി നോക്കിയപ്പോൾ ഭക്ഷണമാണ് തരുന്നതെന്ന് ഇയാൾക്ക് മനസ്സിലായി. ഇയാൾ ഉടനെ ചെന്ന് അഞ്ചാറ് ഇഡ്ഡലി മേടിച്ച് ഈ ആൾക്ക് കൊടുത്തു. ഒരു ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് അയാളത് കഴിച്ചു തീർത്തു. കാരണം അത്ര വിശപ്പാണ്, വിശപ്പ് എന്ന് പറയാനറിയില്ല, ഭക്ഷണം കൊടുക്കാൻ ആളില്ല. അയാളുടെ കണ്ണിൽ ഒരു നന്ദിയുടെ ഭാവം ഉണ്ടായി അത്രേ, ആ പിച്ചക്കാരൻ്റെ കണ്ണിൽ. അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം മാറി. എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ തെരുവിൽ ഇരിക്കുന്ന പ്രാന്തന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, തൻ്റെ ജോലി രാജിവെച്ച് ഈ ഭക്ഷണം കൊടുക്കുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. അവർക്ക് മുടി വെട്ടി കൊടുക്കും, അവർക്ക് ബനിയൻ ഇട്ട് കൊടുക്കും, അവരെ വൃത്തിയ മാസത്തിൽ അവർക്ക് കുളിപ്പിക്കും, എപ്പോഴെങ്കിലും സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പാലത്തിൻ്റെ അടിയിൽ നിന്ന് ഈ വണ്ടി വലിക്കുന്നവർക്കൊക്കെ സഹായിച്ചു കൊടുക്കും. ഇങ്ങനെ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് അദ്ദേഹം വിചാരിച്ച് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സമൂഹത്തിൻ്റെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ എത്രയോ പേർക്കുണ്ടാവും. അമ്മയുടെ പ്രവൃത്തികളൊക്കെ ശ്രദ്ധിച്ചാൽ വിദ്യാഭ്യാസത്തിലൂടെ, അതുപോലെ രോഗികളുടെ ശുശ്രൂഷയിലൂടെ, അതുപോലെ ആധ്യാത്മികമായ പ്രവർത്തനത്തിലൂടെ നിരന്തരം 24 മണിക്കൂറും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, അവരുടെ ദുഃഖം കേൾക്കുക, അവർക്കതിന് പരിഹാരം ചെയ്ത് കൊടുക്കുക, ഏതൊക്കെ രീതിയിൽ പരിഹാരം ചെയ്ത് കൊടുക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ അനേക ഉപായങ്ങളെ കൊണ്ട് അമ്മ ഓരോരുത്തർക്കും പരിഹാരങ്ങൾ നൽകുന്നു, അവർക്ക് അവരെ അവർക്ക് സേവനം ചെയ്യുന്നു. അമ്മ പറയുന്നത്
കാരുണ്യം എന്ന് തന്നെ അതിനെ വിളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം മറ്റുള്ളവർ വേറെ ഞാൻ വേറെ എന്നുള്ള തോന്നൽ തന്നെ നമുക്കില്ല. നമ്മുടെ ഒരു കയ്യിൽ മുറിവുണ്ടായി, അതിനെ മറ്റേ കൈ വന്നിട്ട് അതിന് വേണ്ടതൊക്കെ ചെയ്യുന്നു, ആശ്വസിപ്പിക്കുന്നു. അത് ഇടത്തെ കൈ വലത്തെ കൈക്ക് സഹായിച്ചു എന്നൊന്നും നമ്മൾ പറയാറില്ല. അതുകൊണ്ട് മറ്റുള്ളവർ വേറെ ഞാൻ വേറെ എന്നുള്ള തോന്നലേ ഇല്ല അമ്മയ്ക്ക്. സർവം ദേവീമയം ജഗത്ത് എന്ന് പറയുന്നത് കൊണ്ട് ആത്മവത് സതതം പശ്യതപ്പി കീടവിപീലകം, തന്നെ പോലെ തന്നെ ചെറിയ ഉറുമ്പിനെ പോലും കാണണം എന്നുള്ള ഭാവത്തോടു കൂടി എല്ലാവരെയും സഹായിക്കുക എന്നുള്ളതാണ്. സഹായിക്കുക എന്നുള്ള വാക്ക് തന്നെ അവിടെ പ്രസക്തമല്ല. അങ്ങനെ താൻ തന്നെയാണ് എല്ലാവരും ഇന്ന് കാണുന്ന ഒരു ഭാവമാണ് കാരുണ്യം. ആ കാരുണ്യ കരുണാരസ സാഗരയാണ്, അത് കടൽ പോലെ വികസിച്ചിട്ടുള്ളതാണ് ദേവി എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിൽ 22-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്നത്. 22-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചിന്തിച്ചു വെച്ചു. ഇനി 9-ാമത്തെ ശ്ലോകം മുതൽക്ക് ചിന്തിക്കാം. 9-ാമത്തെ ശ്ലോകത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രിയവ്രതോ താനപദോഹോ സ്വസേയം ദുഹിതാമമ അന്യുച്ഛതി പതിം യുക്തം വയശീല ഗുണാദിഭീ. ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ ചിന്തിക്കാം. ഇവിടെ സ്വയംഭൂമനുവിൻ്റെ വാക്കുകളാണ്. കർദമ പ്രജാപതിയോട് സ്വയംഭൂമനു പറയുകയാണ് താൻ വന്നതിൻ്റെ ഉദ്ദേശത്തെ. കഴിഞ്ഞ ശ്ലോകത്തിൽ പെൺകുട്ടി വിവാഹപ്രായമെത്തിയ പെൺകുട്ടി ഉള്ളതുമൂലമുള്ള എൻ്റെ ദുഃഖത്തെ അങ്ങ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഇനിയിപ്പം താൻ വന്നത് എന്തിനാണെന്ന് വ്യക്തമായിട്ട് പറയുക. പ്രിയവ്രതൻ ഉത്താനപാദൻ, പ്രിയവ്രത ഉത്താനപദോഹ സ്വസ. ഈ പ്രിയവ്രതൻ ഉത്താനപാദൻ എന്നീ രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും മമ ദുഹിത എൻ്റെ മകളും ആയ ഈ ദേവഹൂതി ദേവി വയശീല ഗുണാദിഭി യുക്തം പതിം അന്വിച്ഛതി. വയസ്സ്, ശീലം എന്നീ ഗുണങ്ങളോടുകൂടി ചേർന്ന ഒരു പതിയെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം, അത്രയുള്ളൂ. ഉത്താനപാദൻ്റെയും പ്രിയവ്രതൻ്റെയും സഹോദരിയും എൻ്റെ മകളും ആയിട്ടുള്ള ദേവഹൂതി ദേവി വയസ്സ്, ശീലം എന്നിവയിൽ തനിക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ അന്വിച്ഛതി, ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ പറഞ്ഞതിൽ കുറച്ച് ആന്തരാർത്ഥങ്ങളുണ്ട്. ഇവിടെ എന്തിനെ ഈ ഉത്താനപാദനെയും പ്രിയവ്രതനെയും കൊണ്ടുവന്നത്? ദേവഹൂതി ദേവിയെ വിശേഷിപ്പിച്ചത് ഉത്താനപാദൻ്റെയും പ്രിയവ്രതൻ്റെയും സഹോദരി, ഈ രണ്ട് സഹോദരന്മാരവിടെ പറയാൻ കാരണം എന്താ? അതിനൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പണ്ടത്തെ സമ്പ്രദായം അനുസരിച്ചിട്ട് ആൺകുട്ടികൾ ഇല്ല എങ്കിൽ, പെൺകുട്ടികൾ മാത്രമാണ് രാജാവിനുണ്ടാവുന്നതെങ്കിൽ പുത്രികാ ധർമ്മത്തെ ആശ്രയിച്ചിട്ട് മകളെ വിവാഹം കഴിച്ചു കൊടുക്കും. എന്താകുന്നു പുത്രികാധർമ്മം? വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു നിബന്ധന വയ്ക്കലാണത്. എൻ്റെ മകളെ ഞാൻ അങ്ങയ്ക്ക് വിവാഹം കഴിച്ചു തരാം. എന്തൊരു നിബന്ധനയോട് കൂടിയിട്ട്? എൻ്റെ മകൾക്ക് അങ്ങയിലുണ്ടാവുന്ന സന്താനത്തെ, മകനെ എനിക്ക് എൻ്റെ സന്താനമായിട്ട് ഇങ്ങോട്ട് തരണം, എൻ്റെ മകനായിട്ട് ഇങ്ങോട്ട് തരണം. ഈ നിബന്ധനയോടുകൂടി മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പുത്രികാധർമ്മത്തെ ആശ്രയിച്ചിട്ട് ഉള്ള വിവാഹം എന്ന് പറയും. ഇവിടെ സഹോദരന്മാർ ഉണ്ടെങ്കിൽ അത് ഭയക്കേണ്ടതില്ല. തനിക്കുണ്ടാവുന്ന, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, തനിക്ക് ആദ്യം ഉണ്ടായ ഉണ്ണിയെ ഇതാ പെൺകുട്ടിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് മകനായി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഈ ഭർത്താവിന് സങ്കടം ഉണ്ടാവും. ആ സങ്കടം ഉണ്ടാവേണ്ടതില്ല. ഇവിടെ രണ്ട് സഹോദരന്മാരുണ്ട് ആർക്ക്? ദേവഹൂതി ദേവിക്ക്. മാത്രമല്ല മനു പറയുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനു പുത്രികാധർമ്മം അനുസരിച്ചിട്ടാണ് തൻ്റെ മൂത്ത മകളായ ആകൂതിയെ രുചിക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്. ആകൂതിക്ക് രുചി പ്രജാപതിയിൽ ഉണ്ടായ മകനെ തൻ്റെ മകനായിട്ട് മനു സ്വീകരിച്ചിട്ടുണ്ട്. അത് ചെയ്തയാളാണ് മനു. ആ മനു മകളെ തരുന്നു എന്ന് പറയുമ്പോൾ സംശയിച്ചേക്കാം തനിക്കുണ്ടാവുന്ന മകനെ ആർക്ക് കൊടുക്കേണ്ടി വരുന്ന, ഈ കർദമ എന്താ സ്വയംഭവ മനുവിന് കൊടുക്കേണ്ടി വരുന്ന സംശയിച്ചേക്കാം. ആ സംശയം വേണ്ട. സ്മൃതികൾ പറയുന്നുണ്ട് ഭ്രാതൃമതിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന്. വിവാഹം കഴിക്കുമ്പോൾ
സഹോദരന്മാരുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നാണ്. അതെന്തുകൊണ്ടാണ് സ്മൃതികൾ പറയുന്നത്? ഈ പുത്രികാധർമ്മം എന്നുള്ള സമ്പ്രദായം അന്നുണ്ടായതുകൊണ്ടാണ് സ്മൃതികൾ അന്നങ്ങനെ പറഞ്ഞത്. അത് ഇന്ന് അത്ര പ്രസക്തമല്ല. അപ്പോൾ ഇവിടെ ഈ ഉത്താനപാദൻ്റെയും പ്രിയവ്രതൻ്റെയും സഹോദരി എന്ന് ദേവഹൂതി ദേവി വിശേഷിപ്പിക്കാൻ കാരണതാണ്. പിന്നെ മമദുഹിത എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ എന്നവിടെ പറയാൻ കാരണം, ഞാൻ, അതായത് സ്വായംഭൂമനു, ക്ഷത്രിയനാണ്. എൻ്റെ മകൾ ആ നിലയ്ക്ക് ക്ഷത്രിയ സ്ത്രീയാണ്. ഈ ക്ഷത്രിയ സ്ത്രീയെ ബ്രാഹ്മണന് വിവാഹം കഴിക്കാം, അത് സ്മൃതികൾ പറയുന്നുണ്ട്. ബ്രാഹ്മണന് ബ്രാഹ്മണ വർണ്ണത്തിൽ നിന്നും വിവാഹം കഴിക്കാം, പിന്നെ ക്ഷത്രിയ വർണ്ണത്തിൽ നിന്നും വൈശ്യവർണ്ണത്തിൽ നിന്നും വിവാഹം ആവാം. ക്ഷത്രിയന് സ്വന്തം വർണ്ണത്തിൽ നിന്നും വൈശ്യവർണ്ണത്തിൽ നിന്നും വിവാഹം ആവാം. വൈശ്യനും ശൂദ്രനും സ്വന്തം വർണ്ണങ്ങളിൽ നിന്ന് മാത്രമേ വിവാഹം പാടുള്ളൂ എന്ന് സ്മൃതികൾ പറയുന്നുണ്ട്. ആ നിലയ്ക്ക് അങ്ങയ്ക്ക് വിവാഹം കഴിക്കാൻ അനുയോജ്യയാണ്. നിയമമനുസരിച്ചും സമ്പ്രദായമനുസരിച്ചും അങ്ങയ്ക്ക് ദാ ദേവഹൂതി ദേവി വിവാഹം കഴിക്കാവുന്നതാണ്, ക്ഷത്രിയ സ്ത്രീ ആയതുകൊണ്ട്. ഇത് സൂചിപ്പിക്കാനാണ് ഈ രണ്ട് വിശേഷണങ്ങൾ അവിടെ കൽപ്പിച്ചത്. പിന്നെ വയശീല ഗുണാദിഭി, വയസ്സ്, ശീലം എന്നീ ഗുണങ്ങളാൽ തനിക്ക് അനുയോജ്യനായ ഭർത്താവിനെ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ വയസ്സ് തുടങ്ങിയ ഗുണങ്ങൾ ശരീരത്തിൻ്റെ ഗുണങ്ങളാണ്. ഈ ശരീരഗുണങ്ങൾ കാമത്തെ സാധിപ്പിക്കാനാണ്. ശീലം എന്നുള്ളതോ, അത് ധർമാചരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു വിവാഹത്തിൽ എല്ലാ കാര്യങ്ങളും കാമം സാധിപ്പിക്കപ്പെടേണ്ടതാണ്, ധർമാചരണം സാധിപ്പിക്കപ്പെടേണ്ടതാണ്. അപ്പം വയസ്സ്, ശീലം, എല്ലാ ഗുണങ്ങളും വേണ്ടതാണ് എന്നർത്ഥം. ഇതിനൊക്കെ ചേർന്ന ഒരാളെയാണ് ആരാഗ്രഹിക്കുന്നത്? എൻ്റെ മകൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നർത്ഥം. അതിനി അടുത്ത ശ്ലോകത്തിൽ സ്പഷ്ടമായി സ്വയംഭൂമന് പറയും. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാവുന്നതാണ്. തമാശയുടെ തൃശൂർ പൂരത്തിന് അരങ്ങൊരുങ്ങുന്നു. ഹാസ്യോത്സവ ആഘോഷത്തിന് മേളക്കൊഴുപ്പുമായി അവരെത്തുന്നു. കോമഡിയുടെ കമ്പക്കെട്ടുമായി നെൽസൻ, ചിരിയുടെ മാലപ്പടക്കവുമായി ഉല്ലാസ് പന്തളം, തമാശയുടെ കുടമാറ്റവുമായി ബിനു അടിമാലി. അതെ, ഒപ്പം അവതാരകയായി മിനി സ്ക്രീൻ രാജകുമാരി അശ്വതിയും. കോമഡി രാജാക്കന്മാരോടൊപ്പം മിനി സ്ക്രീനിൽ ആദ്യമായി പ്രേക്ഷക പങ്കാളിത്തവും കൂടിച്ചേരുന്ന കോമഡി ഷോ തമാശയുടെ പുതുപുത്തൻ മസാലക്കൂട്ടുമായി കോമഡി മസാല, തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്. ശ്രീരാമൻ അവിടെ തൻ്റെ വ്യക്തിപരമായ ഭർത്താവ് എന്നുള്ള ധർമ്മം, ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്നുള്ള ധർമ്മം, ഇതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ആ രാജധർമ്മം പാലിക്കുന്നത്. രാജാവ് എന്നുള്ള എനിക്ക് ധർമ്മമുണ്ട്, നിലവിൽ ഉള്ള വ്യവസ്ഥിതിയെ നിലനിർത്തണം. അപ്പം അതിനെ തകർത്തു കഴിഞ്ഞാൽ മറ്റൊരു വ്യവസ്ഥ കൊടുക്കാൻ തൻ്റെ ഇല്ല. ഇപ്പോൾ അതിനേക്കാളും മെച്ചപ്പെട്ടൊരു വ്യവസ്ഥിതി എനിക്ക് നൽകാനില്ല സമൂഹത്തിന്. അപ്പോൾ ആ വ്യവസ്ഥിതി തകരാതെ ഇരിക്കണമെങ്കിൽ തനിക്കൊരു വ്യക്തിപരമായ ത്യാഗം സഹിച്ചേ പറ്റുള്ളൂ. ആ ത്യാഗം സഹിക്കുമ്പോൾ അത് ഭാര്യയോട് ചോദിച്ചു പോലും ഇല്ല, ഭാര്യയുടെ അനുഭവത്തിൽ ചോദിച്ചില്ല. പക്ഷേ അതിനെപ്പറ്റി സീത എപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ടോ? എന്തുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ വാങ്ങി ചോദിച്ചില്ല, എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്ന് സീത ചോദിക്കുന്നുണ്ടോ? ശ്രീരാമൻ തന്നെ ഉപേക്ഷിച്ചു എന്ന് കേട്ടപ്പോൾ സീത ദുഃഖിക്കുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്. അപ്പോഴാണ് ലക്ഷ്മണൻ ഈ സംഭവം പറയുന്നത്. ധർമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രീരാമേന്ദ്രൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അതോടുകൂടി സീത അത് അംഗീകരിക്കുന്നു. ധർമ്മാത്മാവായ രാമൻ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കുകയില്ല. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കാളിയാകേണ്ട എൻ്റെയും കൂടെ ധർമ്മമാണ്, എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും കുമാരനാശൻ പറഞ്ഞതുപോലെ സീത ഒരിക്കലും ശ്രീരാമനെ കുറ്റപ്പെടുത്തുന്നില്ല. സീത കുറ്റപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, തൻ്റെ അച്ഛൻ തന്നെ വളർത്തേണ്ട കൊട്ടാരത്തിലൊന്നും വളർത്തിയില്ല എന്നുള്ള പരാതി ഒരിക്കലും ലൗകശന്മാർ ഉന്നയിക്കുന്നില്ല. അവരുന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവരാണ് ഒരിക്കൽ പോലും തങ്ങളെ കണ്ടിട്ടില്ലാത്ത, തങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹമോ വാത്സല്യമോ
സുഖസൗകര്യം കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളൊന്നും ഒരിക്കലും നരാത്ത അതേ അച്ഛൻ്റെ മഹത്വമാണ്. അവരെ കീർത്തിച്ചുകൊണ്ട് നാടുനീളം നടന്ന്, അതും അന്നത്തെ കാലത്ത് ബ്രഹ്മചാരികൾ എന്ന് പറയുമ്പോൾ ഭിക്ഷയെടുത്ത് വേണം ജീവിക്കാൻ. ഗ്രാമങ്ങൾ തോറും ഭിക്ഷയെടുത്ത് ഭിക്ഷാന്നം കഴിച്ച് ഓരോരുത്തടത്തും രാമായണം ഗാനം ചെയ്ത് അങ്ങനെ അയോധ്യയിൽ എത്തിച്ചേർന്ന് ശ്രീരാമൻ്റെ മുമ്പിൽ ചെന്നിരിക്കുന്നു. അപ്പോൾ അവർ ഇത് പാടി നടന്നത് സാധാരണ നമ്മുടെ ട്രെയിനിലൊക്കെ ഭിക്ഷ എടുക്കാൻ വേണ്ടി പാട്ട് പാടുന്ന പോലെ ആയിരുന്നില്ല, പാടി ജീവിക്കാൻ ഉപജീവനത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല പാടി നടന്നിരുന്നത്. അവർ ഹൃദയത്തിൽ നിന്ന് തങ്ങളുടെ അച്ഛൻ്റെ മഹത്വം അമ്മയുടെ മഹത്വം അത് ഉൾക്കൊണ്ടാണ് പാടിയത്. അതിനെക്കുറിച്ച് അവർ അഭിമാനം ബോധമുള്ളവരായിരുന്നു. തൻ്റെ അച്ഛനും അമ്മയും ലോകത്തിന് മാതൃകയാണ്. ആ ലവനും കുശിനും ഉണ്ടായിരുന്ന തിരിച്ചറിവാണ് ഭാരതത്തിലെ അനേകം വിദ്യാഭ്യാസം ഇല്ലാത്ത, പാശ്ചാത്യ വിദ്യാഭ്യാസം ഇല്ലാത്തത് പ്രത്യേകിച്ച് അടിയറായിട്ട് പറയണം, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാത്ത ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ തലമുറ തലമുറയായിട്ട് ശ്രീരാമനെയും സീതയും ആദർശ ദമ്പതികളായിട്ട് ഉൾക്കൊണ്ട് നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്നത്. ശ്രീരാമനും സീതയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. ഒരു വർഷം പോലും തികച്ചില്ല. സീത ഗർഭിണിയായി, ഗർഭിണിയായിരിക്കും ഒന്നേ കാട്ടിപ്പോയി. അവർ ഒന്നിച്ച് ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ജീവിച്ച ആ ഒരു ചെറിയ കാലം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനൊരു ദമ്പതികളെയാണ് മാതൃകയായിട്ട് ഇന്ന് ഭാരതം ഏറ്റെടുത്തിരിക്കുന്നത്. കുടുംബത്തിൻ്റെ എങ്ങനെയാണ് ഒരു കുടുംബം കെട്ടിടപ്പുള്ള കുടുംബം ഉണ്ടാകേണ്ടതെന്നുള്ള ഏറ്റവും വലിയ നല്ല മാതൃകയാണ് രാമായണം നമുക്ക് തരുന്നത്. സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം എങ്ങനെയായിരിക്കണം, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം എങ്ങനെയായിരിക്കണം, അച്ഛനന്മാരും മക്കളും തമ്മിലുള്ള സ്നേഹം എങ്ങനെയായിരിക്കണം. ഇപ്പം എന്തുകൊണ്ടാണ് ലവകുശന്മാർക്ക് അച്ഛനോട് വെറുപ്പ് തോന്നാത്തത്, അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നുള്ള ചിന്ത അവർക്ക് എന്തുകൊണ്ടുണ്ടായില്ല? കാരണം നമുക്കറിയാം ലവകുശന്മാർക്ക് കിട്ടിയ ഒരവസരം ഋഷി കവാടത്തിൽ വളരാനും, ഋഷി കവാടത്തിൽ ഗുരുകുലത്തിൽ, വാൽമീകിയുടെ ഗുരുകുലമാണ് ശരിക്കും പറഞ്ഞാൽ, അനേകം ശിഷ്യന്മാരുള്ളതായിട്ട് അദ്ദേഹം രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. അനേകം ശിഷ്യന്മാരുടെ കൂടിയ ഗുരുകുലത്തിലാണ് വാൽമീകി കഴിയുന്നത്. ആ ഗുരുകുലത്തിൽ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും അവിടെ തുല്യരാണ്. അവിടെ രാജാവെന്നോ പ്രജയെന്നോ ഭേദമൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഏറ്റവും താഴ്ന്ന ജാതിയിലെ ആൾക്കാർ തൊട്ട് എല്ലാവരും ഒരേപോലെ, നമുക്കറിയാമല്ലോ കൃഷ്ണൻ കുചേലിനും കാട്ടിൽ വിറക് വെട്ടാൻ പോയ കഥയൊക്കെ നമുക്കറിയാമല്ലോ, ഒരേപോലെ അധ്വാനിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ പരസ്പര സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടെ അവിടെ വളരുന്നു. അങ്ങനെ വളർന്നാലും ഒരേ ആശ്രമത്തിൽ ഒന്നിച്ച് വളരുന്നു, ഒരേ അനുഭവങ്ങൾ അവർ പങ്കിടുന്നു, ഒരേപോലെ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു, ഒരേപോലെ ആശ്രമ സേവ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഓരോരുത്തർക്കും ഗുരു നൽകുന്ന വിദ്യാഭ്യാസം വ്യത്യസ്തമാണ്. ഈ ലവനേയും കുശനെയും അവിടെ ഹോമം ചെയ്യാനും യാഗം ചെയ്യാനും മാത്രമല്ല പഠിപ്പിച്ചത്, അത് പഠിച്ചാണവർ. പക്ഷേ അത് മാത്രമല്ല അവർ പഠിപ്പിച്ചത്, ഒരു ക്ഷത്രിയ രാജകുമാരൻ, ക്ഷത്രിയ രാജാവിന് എന്തെല്ലാം അറിവുകൾ ആവശ്യമാണോ അത് മുഴുവൻ ആയുധാഭ്യാസം ഉൾപ്പെടെ ദിവ്യാസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം വാൽമീകി മഹർഷി പഠിപ്പിച്ചു. ഇതേ വിദ്യാഭ്യാസം കൊട്ടാരത്തിൻ്റെ ആ സുഖസൗകര്യങ്ങൾക്കിടയിൽ ഇതുപോലെ നേടാൻ അവർക്ക് ഒരിക്കലും സാധ്യമാവായിരുന്നില്ല. ഒരിക്കലും കൊട്ടാരത്തിൽ വസിച്ചുകൊണ്ട് ഒരു ഗുരുവിൽ നിന്ന് ഇതേപോലെ അറിവ് നേടാൻ സാധ്യമാകുമായിരുന്നില്ല. അങ്ങനെ നേടാൻ സാധ്യമാകുമായിരുന്നെങ്കിൽ ദുര്യോധനൊക്കെ ഈ ഇവരെപ്പോലെ തന്നെ, ലവകുശന്മാരെ പോലെ തന്നെ വളരെ നല്ല ശിഷ്യന്മാരായിട്ട് വരേണ്ടതായിരുന്നു. ദ്രോണർ കൊട്ടാരത്ത് താമസിച്ചാണ് ദുര്യോധന കൗരവന്മാരെയൊക്കെ അസ്ത്രവിദ്യ പഠിപ്പിച്ചത്. കൗരവന്മാരെയും പാണ്ഡവന്മാരെയും പഠിപ്പിച്ച് കൊട്ടാരത്ത് താമസിച്ചാണ്. പക്ഷേ കൗരവന്മാർക്ക് അഭിമാനം ഉണ്ടായിരുന്നു, ഞങ്ങളാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ. ഈ പാണ്ഡവർക്കൊരു അവകാശം, അവർ പാണ്ഡുപുത്രന്മാരെന്ന് വിളിച്ചിട്ടുള്ളൂ, അവരൊരിക്കലും കൗരവന്മാരെന്ന് വിളിച്ചിട്ടില്ല. കുരുവംശത്തിൽ പിറന്നവരാണ് പാണ്ഡവർ എന്ന് ഒരിക്കൽ പോലും നമ്മളിന്ന് പറയുന്ന കൗരവർ അഥവാ ദുര്യോധനാദികൾ അംഗീകരിച്ചിരുന്നില്ല. വാസ്തവത്തിൽ കൗരവരെന്ന പദത്തിന് പാണ്ഡവരും അതേപോലെ അർഹരാണ്. പാണ്ഡുവാണ് യഥാർത്ഥത്തിൽ കൗരവനായിട്ടുള്ളത്, കുരുവംശത്തിൽ പിറന്ന് കുരുവംശത്തിലെ രാജാവായിട്ടുള്ളത് പാണ്ഡുവാണ്. പാണ്ഡു രാജ്യം ഉപേക്ഷിച്ച് പോയതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ധൃതരാഷ്ട്രർക്ക് അധികാരം കൈമാറിയിട്ടാണ് വനത്തിലേക്ക് പോകുന്നത്. ഉപേക്ഷിച്ച് പോയതല്ല വാസ്തവത്തിൽ, വനത്തിലേക്ക് തൽക്കാലത്തേക്ക് പോയതാണ്. അപ്പോൾ ആ സമയത്ത് ധൃതരാഷ്ട്ര അധികാരം ഏൽപ്പിക്കുകയാണ്. ധൃതരാഷ്ട്ര അധികാരം ഇല്ലാഞ്ഞിട്ട് പോലും, ഭ്രാന്തൻ്റെ രാജ്യം ഭരിക്കാൻ അധികാരം ഇല്ലാഞ്ഞിട്ട് പോലും തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ ഏൽപ്പിച്ച അധികാരത്തിനാണ് ദുര്യോധനൻ അവകാശം ഉന്നയിച്ചത്. തങ്ങളെ പഠിപ്പിക്കുന്ന ദ്രോണാചാര്യർ ഇവിടുത്തെ ഒരു ആശ്രിതനാണ്,
എന്നുള്ളൊരു അഹങ്കാരം കാരണം ഒരിക്കൽ പോലും അവർക്ക് ആ വിദ്യ പൂർണ്ണമായിട്ടും അഭ്യസിച്ചെടുക്കാൻ സാധിച്ചിരുന്നു. അർജുനെ പോലെ വിദ്യ നേടാൻ അവർക്ക് സാധിക്കാത്തത് അവരുടെ രാജകുമാരനുള്ള ഭാവമായിരുന്നു. അർജുന ആ ഭാവം ഉണ്ടായിരുന്നില്ല, കാരണം തങ്ങളെപ്പോഴും അവരാരും അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ബോധം അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് വ്യത്യാസം. അത് ലവകുശന്മാർക്ക് ആ ദുര്യോഗം ഉണ്ടായില്ല. കാരണം ഇവരെക്കുറിച്ച് അമ്മ എന്താണ് അച്ഛൻ ചെയ്തത്, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ഒരു രാജാവിൻ്റെ ധർമ്മം എന്താണ്, ഒരു പുത്രൻ്റെ ധർമ്മം എന്താണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഋഷിയുടെ സാമീപ്യത്തിലാണ് അവർ വളർന്നു വന്നത് കുട്ടിക്കാലം തൊട്ട്. ഒരിക്കൽ പോലും സീത തൻ്റെ നിങ്ങളുടെ അവരുടെ അച്ഛനെ പറ്റി എന്തെങ്കിലും കുറ്റം കുറവർക്ക് പറഞ്ഞു കൊടുത്തതായിട്ട് നമ്മൾ ഒരിടത്തും കാണുന്നില്ല. മാത്രമല്ല അതിൻ്റെ മഹത്വം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും.